പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാൾ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടി ബലി അർപ്പിക്കാം. ായി തീർമീയ നവമൊരു വീരമൊരു കീടാവിൻ സ്നേഹമോടിയാലും തിരുമുൻപാലയാണ് ശുദ്ധൻ
സമാധാനം നമ്മോടുകൂടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത് നിന്റെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ ഉദ്ധാന രഹസ്യം ആഘോഷിക്കുന്നതിന്, അതിൻ്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിന്, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിതരും, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരുമായി ഉദ്ധാനത്തിൻ്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. യാക്കോബിൻ ബലമാം ദൈവം
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ലോകരക്ഷകനായ മിശിഹായേ, ലോകം മുഴുവൻ നിന്റെ സമാധാനത്താൽ നിറയട്ടെ. നിന്റെ പരിശുദ്ധമായ സ്ത്രീവായ നിന്റെ സഭയെ ശക്തിപ്പെടുത്തുകയും അവരുടെ സന്താനങ്ങളെ നിന്റെ കൃപയാൽ സംരക്ഷിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാ സമയവും സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഉന്നതവാനിടവേ വാതിൽ തുറക്കുക നീ, മംഗള ദീപവുമായി വന്നവരടയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന് പ്രത്യക്ഷനായ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചു സഭയിൽ
നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്നു പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഒന്നാം വായന, യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 60-ാമത്തെയും 1-7 വരെ വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കുരുട്ട് ജനതകളെയും മുട്ടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാക്കുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയാശയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംഭവിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപൂരിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിയിലെയും എഫിയായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷോബിയായിൽ നിന്നുള്ളവരും വരും, അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും.
നെബോയത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാവും വിധം അവ എന്റെ ബലിപീഠത്തിൽ വരും. എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. രണ്ടാം വായന സാമുവൽ ഒന്നാം പുസ്തകത്തിനുള്ള വായന അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ. ഒരു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അതിരങ്ങ ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ സാമുവൽ ഗർവ് പുറപ്പെടുവിക്കാതിരിക്കട്ടെ, കാരണം കർത്താവ് സർവജ്ഞനായ ദൈവവുമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുക്ഷിപം അനുഭവിക്കുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിക്കുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവർ നിരാലംബയാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്രീകരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾ അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, അതിൻ്റെ മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശുദ്ധരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലനാകുകയില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്ന ഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും, തൻ്റെ അഭിഷിക്തന്റെ ശിരസ് ഉയർത്തുകയും ചെയ്യും. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്നു. സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:20 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമർത്ഥമാകുവാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാമെല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്തി ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടെന്ന് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങളുടെ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാഭംഗമായി തോന്നുന്ന ആ കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ
ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേദനം മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ദൈവമായ കർത്താവിന് സ്തുതി. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ചുണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 28 ഒന്ന് മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് സാബത്തിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ മഗ്ദലനാ മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് ദൂതൻ പറഞ്ഞു. അവൻ ഇവിടെയില്ല, താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഉയർത്തെഴുന്നേറ്റു
കുരിശിലേറിയവൻ മൃതനായി കവരടങ്ങിയവൻ കതിരിനുറയവനായും ഉയർത്തെഴും മേറ്റു വിജയലാലിതനായി നാദനുയർത്തെഴും മേറ്റു ദൈവം ഏരിയ ദിവ്യ ദിനമല്ലോ മോദമായി മൈത ഗീതമേറ്റു കുരിശിലേറിയവൻ മൃതനായി കവരടങ്ങിയവൻ സ്നേഹമുള്ളവരെ, നമുക്ക് തുടർന്ന് സമാധാന ശുശ്രൂഷ നടത്താം. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമ്മൾ പരിമിതമായ രീതിയിലാണ് നമ്മൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. പ്രത്യേകനായ കർത്താവ് നൽകിയത് സമാധാനമാണ്. അവിടുന്ന് ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെട്ടവർക്കൊക്കെ ആശംസിച്ചത് സമാധാനമാണ്. നമുക്ക് സമാധാന ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായുടെ സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും കൂടെ. കർത്താവെ, നിന്റെ വിശുദ്ധ ജനത്തെ ആശീർവദിക്കുകയും നിന്റെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവെ ആശീർവദിക്കണമേ. കർത്താവെ, നിന്റെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യണമേ. സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്തയെയും അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ സെബാസ്റ്റ്യൻ മെത്രാനെയും സംരക്ഷിക്കുകയും അവർക്കേൽപ്പിക്കപ്പെട്ട സഭകളെ സമാധാനത്തിൽ നയിക്കുവാൻ ശക്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെയും ശംശാനമാരെയും മറ്റ് ശുശ്രൂഷകളെയും സന്യസ്തരെയും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനം ചെയ്യുന്ന മിഷണറിമാരെയും അൽമായ പ്രേക്ഷിതരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, വയോധികർ, മാതാപിതാക്കൾ, യുവജനങ്ങൾ, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെയും ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, പ്രേക്ഷിത വേലയ്ക്കായിട്ടും ജോലിക്കായിട്ടും ഉപജീവന മാർഗം തേടിയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടെയും
ജീവിതം അവർക്ക് നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെയും സാമൂഹിക പ്രവർത്തകർ, ആദർശ ശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ എല്ലാവരെയും ആശീർവദിക്കുകയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആതുര ശുശ്രൂഷാ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അതുപോലെ ക്രമസമാധാന നില പാലിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഭരണാധികാരികൾ എന്നിവരെയും സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. താവേ രോഗികളെയും പീഡിതരെയും മർദ്ദിതരെയും ക്ലേശിതരെയും ദുഃഖിതരെയും ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സാമ്പത്തികമായി കഷ്ടതകൾ അനുഭവിക്കുന്ന നിങ്ങളുടെ എല്ലാ സഹോദരീ സഹോദരങ്ങളെയും കൊറോണ രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും നാനാതലത്തിലുള്ള ജീവിത തുറയിലുള്ളവരെ കർത്താവെ ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവെ, ലോകം മുഴുവനെയും അങ്ങ് ആശീർവദിക്കണമേ എന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ അനുഗ്രഹം സമർത്ഥമായിട്ട് കരുണയാൽ കർത്താവെ അങ്ങ് ഈ ലോകത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സമാധാനദാതാവായ മിശിഹായിൽ രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായും വ്യക്തമാക്കപ്പെടുന്ന യുഗാന്ത്യത്തിൽ ആ പൊതു ഉയർപ്പ് ദിനത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ നിന്റെ അവകാശത്തിൽ പങ്കുചേരുന്നതിനും നീ വഴിയായി പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഇന്ന് നിന്റെ നാമത്തിലും ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും നിന്റെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്നേഹമുള്ളവരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്ത ഒരു അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും കർത്താവിന്റെ ഉദ്ധാനത്തിന്റെ ആ സന്ദേശം, അത് പ്രത്യാശയുടെ സന്ദേശമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ആശങ്കാകുലമായ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു സങ്കല്പം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പക്ഷെ അവിടെ കർത്താവ് പ്രത്യാശ നൽകുകയാണ് നമുക്കിവിടെ. അവിടെ ഉദ്ധിതനായി കല്ലറങ്കിലേക്ക് പോയ സ്ത്രീകൾ അവര് ചോദിക്കുന്നുണ്ട്, ആ കല്ല് ഉരുട്ടി മാറ്റും. പ്രിയമുള്ളവരെ, ഇതേ ചിന്തയാണ് ഇന്ന് ഒരുപക്ഷെ നമ്മുടെയും ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലുള്ളത്. ഇതിന് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക്, നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അപകടത്തിന്, ഈ രൂക്ഷമായ ദുരന്തം അല്ലെങ്കിൽ മഹാമാരിക്ക് ആര് ഒരു അവസാനം, എങ്ങനെ ഒരു അവസാനം, ഇതിൻ്റെ പരിസമാപ്തി എന്തായിരിക്കും എന്ന ഒരു ചിന്ത, ഒരു ആശങ്ക, ഒരു ആകുലത നമ്മെ എല്ലാവരെയും അലട്ടുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അതാണ് ഉള്ളത്. പക്ഷെ അവിടെ കർത്താവ് കടന്നു വരികയാണ്. അവിടുന്ന് തന്നെ കല്ലുരുട്ടി മാറ്റിക്കൊണ്ട് കല്ലറയുള്ളവനെ പുറത്താണ് അവർ കണ്ടെത്തുന്നത്. അടക്കം ചെയ്തവനെ അവിടുന്ന് സ്വയം പുറത്ത് കടന്നു വരികയാണ്. ഉയർപ്പിലുള്ള പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു അർത്ഥം നൽകുക. നമ്മൾ രണ്ടാം വായനയില് സാമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു ഹന്നയോട് നൽകുന്നത്,
വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവർ നിരാലംബിയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവാണ് ഇന്ന് സകലത്തിൻ്റെയും അധിപൻ എന്ന ആ ഒരു ബോധ്യം ഉയർപ്പിലുള്ള പ്രത്യാശയോടെ ജീവിക്കുവാൻ, ഉദ്ധിതനായവനിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാള് ഉയർപ്പിൻ്റെ ആ ആഘോഷം നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് ആഘോഷിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു മനസ്ഥിതിയല്ല നമുക്ക് ആർക്കുമുള്ളത്. ആഘോഷം മാറ്റിവെച്ച് പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഉൽപ്പത്തി പുസ്തകം 18:14 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ദൂതൻ അബ്രഹത്തോട് ചോദിക്കുന്നത്, ദൈവത്തിന് എന്തെങ്കിലും കഴിയാത്തതുണ്ടോ എന്ന്. അതെ, ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. ഈ പ്രതിസന്ധിയും നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയും മാറ്റുവാൻ, ഇവിടെ ശാന്തിയും സമാധാനവും സന്തോഷവും ആനന്ദവും നൽകുവാനായിട്ട് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു പ്രത്യാശ, ആ ഒരു ഉറപ്പ് നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ. ഉയർപ്പിൻ്റെ ആ പ്രത്യാശയുടെ ആനന്ദം നമ്മുടെ ഓരോരുത്തരുടെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സമർത്ഥമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ ആശംസകൾ നിങ്ങളുടെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായെ, അങ്ങയുടെ ഉത്ഥാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ ഉയർപ്പിന് സമാധാനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കല്ലറയിൽ നിന്ന് ഉയർക്കുകയും ലോകത്തെയും തന്റെ സഭയെയും ശാശ്വതമായ സമാധാനത്തിൽ നിറക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ ഉദ്ധാരത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ സമ്പന്നരാകുന്ന മിശിഹായെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ വേദനകളിലും പ്രതിസന്ധികളിലും അങ്ങ് നൽകിയ സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാപ്പ, ശ്രേഷ്ഠ മിത്രാപോലിത്ത, മിത്രാന്മാർ എന്നിവരുടെയും അവരുടെ എല്ലാ സഹശുശ്രൂഷകളുടെയും സമാധാനത്തിനും സ്വസ്തുതിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്റെ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണമേ. നിന്റെ ഉയർപ്പിന്റെ രഹസ്യങ്ങളുടെ പൂർണതയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. നിന്റെ സമാധാനത്തിലും ശാന്തിയിലും ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്നതിനും ഞങ്ങൾ പരസ്പരം ഐക്യത്തിൽ ജീവിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം നിന്റെ കൃപയാൽ നിറയുന്നതിനും ഞങ്ങളെ അർഹരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സഹോദരെ, നിങ്ങൾ കയ്യൊപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ,
അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്വത്തിൻ്റെ പദവികൾ കൈവപ്പിഴു നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസാരവും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യ തിരുഗത്താൽ യോഗ്യരാക്കി കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്നു. നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. Thank you.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പളാദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ ശ്രദ്ധിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യവും ആകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പത്മോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തിനിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്കുള്ള പിതാവിന്റെ വജ്രഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിളിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാതാവുമായ ഏക പരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോദയമാമോദയസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളേറ്റു പറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പത്രിയാർഗിസ് പരമ്പത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. എല്ലാ പ്രവാചകന്മാരെയും ശ്രീഹന്മാരെയും രക്തസാക്ഷികളെയും വന്നകരെയും ഓർമ്മിക്കുവിൻ. മരിച്ചവരുടെ ഉയർപ്പിൽ അവരെ മുടിചൂടിക്കുന്ന ദൈവം അവരോടുകൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകട്ടെ. ഈ കുർബാന സമൃദ്ധിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണം. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രേരിതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നുണ്ട്. അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതരകത്താൽ യുഗ്രാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുള്ള പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കുമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണമാകാൻ വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സമാധാനിയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങളുടെ ഇടവക സമൂഹത്തിനു വേണ്ടിയും
പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധയാൽ വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും ചെയ്യാം. നിങ്ങളുടെ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് അപേക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളും സ്തുതിയും എല്ലാ നാമങ്ങളുടെയും എല്ലാ സൃഷ്ടികളുടെ പുകഴ്ചയും അർഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സുഫീ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരുടെ സാപ്പന്മാരുടെ ചേർന്ന് നാഥനായ അങ്ങേക്ക് ഇവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. I'm in love.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങനെയുള്ള പ്രകാശം അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നിങ്ങൾ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ എന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ
മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുമ്പിൽ ശ്രാഫേമാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന ഞങ്ങളുടെ വികാരിച്ചിനോട് ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായി മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായുധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ഇടവക ജനത്തിനു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള അങ്ങയുടെ പ്രിയ മക്കൾക്ക് വേണ്ടിയും ഈ ദിനങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ സാധിക്കാത്ത എല്ലാ പ്രിയജനങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി മിശുഹായുടെ പ്രാർത്ഥന കേൾക്കുകയും ഈ കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ അവണ്ണനയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ.
ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ട് കർത്താവെ. എളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതാന്തയും രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി യാതൊരു പുറം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചത് ഉയർപ്പിൽ പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തില്ല അവരുടെ മന്ദിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയം സ്മരക്ഷാവധിതയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃത്യത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഹായ ലോകത്തിന്റെ നാനാഭാഗങ്ങളും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രീരാഭിനിക്കുന്ന ജനങ്ങളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ ആദരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായ ദൈവം രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കും, നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദീപരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തു നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതിരികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. പിന്നെ തങ്ങളും കലഹങ്ങളും വിടഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടമയ്ക്കത്തോടും കൂടെ ദീപരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപരം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വരാജ്യത്തിൽ സകല വിശുദ്ധരുടെ മുത്ത് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്നൊരു സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തുടെ ആവർത്തനങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരോപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, ജനങ്ങളെ വരുവിൻ. നമുക്ക് കർത്താവിനെ പാടിപ്പുകഴ്ത്താം. മിശിഹായുടെ ഉത്ഥാന ദിവസം മരണം പരാജയപ്പെടുകയും സാത്താൻ കീഴടുകയും ചെയ്തു. സകലത്തിന്റെയും മേൽ ഉത്ഥാനം ഭരണം നടത്തി. നാഥനും രക്ഷകനുമായ അവിടുത്തെ പരിശുദ്ധൻ 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 എന്ന് പാടിപ്പുകഴ്ത്താം. തന്റെ ശരീരരക്തങ്ങളാൽ അവിടെ നമ്മെ പരിപോഷിപ്പിക്കുന്നു. അവിടുത്തെ തിരുനാമത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ അധരങ്ങൾ തീർത്തും അപര്യാപ്തങ്ങളാണ്. മിശിഹായുടെ മരണത്താൽ നിത്യജീവൻ നമുക്ക് നൽകപ്പെട്ടു. മനുഷ്യകുലത്തിൽ നിന്ന് മരണം തിരോധാനം ചെയ്യട്ടെ. ഇതാ ക്ഷയജീവന്റെ രഹസ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. സഹോദരരെ, വരുവിൻ, ഭക്തിയാദരങ്ങളോടെ നമുക്ക് അവയെ സമീപിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധൻ 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 എന്ന് പാടി പുകഴ്ത്താം. തന്റെ ശരീരങ്ങളാൽ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിയോർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേയമേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിനാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടുകൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിനെന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
Oh,